ഫീൽഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ ഒരു റൗണ്ട് അപ്പ് വീഡിയോ ആണ്. അതായത് ടോപ്പ് ഫോർ ടീമുകളൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു. അതിൽ തന്നെ അപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ പാലസ് വെസ്റ്റ് ഹാം മത്സരമൊക്കെ 4-3 എന്നുള്ള സ്കോർ ലൈനാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള മാച്ചായിരുന്നു. അതുപോലെ ബ്രൈറ്റൺ 6 ഗോളുകൾ വൂൾസിനെതിരെ അടിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബ്രെൻഫോർഡിൻ്റെ വളരെ ലേറ്റ് ആയിട്ടുള്ള കംബാക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ സർവൈവൽ ഹോപ്പിനെ തന്നെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന റിസൾട്ട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ക്രിസ്റ്റൽ പാലസിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ക്രിസ്റ്റൽ പാലസ് സേഫ് ആയി എന്നുള്ളതാണ് അവരുടെ ഇൻ്ററിം മാനേജറായിട്ടുള്ള റോയ് ഹോഡ്സൻ്റെ വാദം. അതായത് അവർക്ക് 40 പോയിൻറ്റ്സ് സെക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം വിയേര എന്ന് പറയുന്ന കോച്ചിനെ സാക്ക് ചെയ്തിട്ടാണ് ക്രിസ്റ്റൽ പാലസ് റോയ് ഹോഡ്സനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 75 വയസ്സുണ്ട് റോയ് ഹോഡ്സൺ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബാണ് ക്രിസ്റ്റൽ പാലസ്. അപ്പോൾ ക്രിസ്റ്റൽ പാലസിന് ഒരാവശ്യം വന്നപ്പോൾ അദ്ദേഹം ഈ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് വിയേരയെ ക്രിസ്റ്റൽ പാലസ് മാനേജറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിയേരയുടെ കീഴിൽ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ഈ ക്രിസ്റ്റൽ പാലസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ സാക്ക് ചെയ്യാനുണ്ടായിട്ടുള്ള സാഹചര്യം വന്നത് 12 മത്സരങ്ങളിൽ ക്രിസ്റ്റൽ പാലസ് വിൻലെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ അവർ അവരുടെ ആ ഒരു പ്രീമിയർ ലീഗ് സേഫ്റ്റിയെക്കുറിച്ച് പിന്നെ കൺസേൺ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ റോയ് ഹോഡ്സനെ മാനേജറായിട്ട് കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത്. ആൻറ്റിൽ എൻഡ് ഓഫ് ദ സീസൺ വരെയാണ് അദ്ദേഹത്തിന് അവർ ഇൻ്ററിം ജോബ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് എക്സെപ്ഷണൽ ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 6 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് കളിച്ചു എന്ന് മാത്രമല്ല, അതിൽ 4 എണ്ണം വിജയിക്കുന്ന നമ്മൾ കണ്ടു, 1 എണ്ണം പരാജയപ്പെട്ടു, 1 എണ്ണം സമനില. അതായത് 6 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 13 പോയിൻറ്റ്സ് ആണ്. റോയ് ഹോഡ്സൺ വരുന്ന സാഹചര്യത്തിൽ ക്രിസ്റ്റൽ പാലസിന് 28 മത്സരങ്ങളിൽ നിന്ന് വെറും 27 പോയിൻറ്റ്സ് മാത്രമേ സെക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല, അവർ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു, ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് പോലും അടിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും ക്രിസ്റ്റൽ പാലസിനെയൊക്കെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിയേറിയെ സാക്ക് ചെയ്തതിനോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പിന്നെന്താ പറയുക, വളരെ മോശം സ്ഥിതിയൊന്നും ആയിരുന്നില്ല ക്രിസ്റ്റൽ പാലസിൻ്റേത്. അവർ പക്ഷേ ഗോളടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ടാലൻറ്റുകൾ, പോലീസയെ പോലെ, എജയെ പോലെ, സാഹയെ പോലെയുള്ള ഒരുപാട് അറ്റാക്കിംഗ് ടാലൻറ്റുകൾ ഉണ്ടായിരുന്നു, അവരുടെ ഒന്നും ബെസ്റ്റ് എടുക്കാൻ വിയേറയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ റോയ് ഹോഡ്സും വരികയും ഇവരെയൊക്കെ ആരും എന്താ പറയുക, ബ്രേക്ക് ദ ഷാക്കിൾസ് എന്നൊക്കെ പറയുന്ന പോലെ ചെയ്തിട്ട് നോ നോൺസെൻസ് മാനേജ്മെൻറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്രോപ്പർ ഇലവനെ സെലക്ട് ചെയ്യുന്ന ഒരു 4-3-3 ഫോർമേഷനിൽ കളിപ്പിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ എജെ ആണെങ്കിലും ഒലീസി ആണെങ്കിലും അവരവരുടെ നാച്ചുറൽ പൊസിഷനിൽ കളിപ്പിച്ചിട്ട് അവരുടെ ബെസ്റ്റ് എടുക്കാൻ സാധിക്കുകയാണ്. അവർ അറ്റാക്കേഴ്സിന് ആ ഒരു ഫ്രീഡം കൊടുക്കുകയാണ്. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ ഗോളടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ റോയ് ഹോഡ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഈ പ്ലെയേഴ്സിന് ആ ഒരു അവരുടെ എന്താ പറയുക, എബിലിറ്റിയിൽ കൂടുതൽ ബിലീഫ് കൊടുക്കാൻ ഈ റോയ് ഹോഡ്സിന് സാധിക്കുകയാണ്. അപ്പോൾ അതിൽ പ്ലെയർ മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവർ ആ ഒരു സേഫ്റ്റിയിലേക്ക്, പ്രീമിയർ ലീഗ് സേഫ്റ്റിയിലേക്ക് എത്തി നിൽക്കുന്നത്. മാത്രമല്ല ഈ ഒരു കാലയളവിൽ ഈ 6 മത്സരങ്ങളിൽ റോയ് ഹോഡ്സിൻ്റെ കീഴിൽ 13 ഗോളുകളും പ്രീമിയർ ലീഗിൽ അടിക്കാൻ സാധിച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ പാലസിന്. വിയേറയുടെ കീഴിൽ 28 മത്സരങ്ങളിൽ ആകെ 27 ഗോളുകളെ അവർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോയ് ഹോഡ്സിൻ്റെ കീഴിൽ 6 മത്സരങ്ങളിൽ 13 ഗോളുകളും അടിച്ചു. അപ്പോൾ അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ടേബിളിൽ ചെൽസിക്ക് മുകളിലാണ് ക്രിസ്റ്റൽ പാലസ് ഇരിക്കുന്നത്. ചെൽസിക്ക് മുകളിൽ 11-ാം സ്ഥാനത്താണ് ക്രിസ്റ്റൽ പാലസ് ഇരിക്കുന്നത്. ഫ്രാങ്ക് ലംപാർഡിന് ഈ ഒരു സീസണിൽ 23 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവർട്ടണേയും ചെൽസിയും കമ്പൈൻ ചെയ്തിട്ട് ആകെ 3 വിജയങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. പക്ഷേ റോയ് ഹോഡ്സൺ തിരികെ വന്നിട്ട് 6 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു റോയ് ഹോഡ്സൺ 75 വയസ്സുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഓഗസ്റ്റ് മാസത്തിൽ 76 തികയാൻ പോവാണ്. അദ്ദേഹത്തിന് ഒരു 1 ഇയർ കോൺട്രാക്ട് ക്രിസ്റ്റൽ പാലസ് കൊടുക്കുമോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല. ഇൻ്ററിം മാനേജറായിട്ട് എൻഡ് ഓഫ് ദ സീസൺ വരെയാണ് നിലവിൽ കോൺട്രാക്ട് ഉള്ളത്. പക്ഷേ കൊടുത്താലും അത് സർപ്രൈസിംഗ് ആയിട്ട് തോന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും ഒരു യങ് മാനേജറിൻ്റെ പോലെയൊക്കെ തന്നെയാണ്, വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് തന്നെയാണ് പിന്നെ മാനേജ് ചെയ്യുന്നത്. വളരെ ഹാപ്പിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ് ക്ലബ് കൂടിയാണല്ലോ. അപ്പോൾ അവരെ ആ ഒരു പ്രീമിയർ ലീഗ് റിലഗേഷനിൽ നിന്ന് രക്ഷിച്ചതിൽ അദ്ദേഹം വളരെയധികം ഹാപ്പിയായിരിക്കും. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ത്രില്ലറായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വെസ്റ്റാമാണ് ആദ്യം ഗോളടിച്ചിട്ടുണ്ടായിരുന്നത്. വെസ്റ്റാമിൻ്റെ കാര്യം പരിങ്ങലിലാണ്. അവർക്ക് 34 പോയിൻറ്റ്സേ ഉള്ളൂ. അവർ സേഫ്റ്റി ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. റിലഗേഷൻ ബാറ്റിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ സോച്ചക്ക് കോർണറിൽ നിന്ന് ഹെഡർ ചെയ്ത് ഗോളടിക്കുന്നു. അത് ക്രിസ്റ്റൽ പാലസ് ഉടനെ തന്നെ ഈക്വലൈസർ നേടുന്നത് കണ്ടു. ഈ ജോർഡനായുമൊക്കെ ഈ റോയ് ഹോഡ്സൺ വന്നതിന് ശേഷം 3 പ്രീമിയർ ലീഗ് ഗോളുകൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. ഒലീസിയുടെ അസിസ്റ്റിൽ നിന്നാണ് ജോർഡനായു ഗോളടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈക്വലൈസർ പ്രതിനിധിയായിരുന്നത്. 20-ാമത്തെ മിനിറ്റിൽ തന്നെ ക്രിസ്റ്റൽ പാലസ് ലീഡ് നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസയുടെ പിന്നെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഗോൾ കീപ്പർ തട്ടിമാറ്റാനുള്ള ശ്രമം നടത്തി, പക്ഷേ സാഹയിലേക്ക് എത്തുകയാണ്. സാഹ അത് ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ലീഡ് എടുക്കുകയാണ്. പിന്നെന്താണ്, ഷ്ലപ്പാണ്.
ഷ്ലപ്പ് മിഡ്ഫീൽഡിലാണ് കളിക്കുന്നത്. ഷ്ലപ്പാണ് ആ ഒരു മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത്. അതിൽ ഷ്ലപ്പിന്റെ ആന്റിസിപ്പേഷൻ ഉണ്ട്. അദ്ദേഹം സൂചക്കിൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്ന നമ്മൾ കണ്ടു. ഹെഷാം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, സൂചക്കിലേക്ക് ബോൾ എത്തുന്നു, അത് ഷ്ലപ്പ് വിൻ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 3-1 എന്നുള്ള ലീഡ് എടുക്കുകയാണ്. ഹാഫ് ടൈം കഴിയുന്നതിന് മുമ്പേ തന്നെ വെസ്റ്റാമിന് രണ്ടാമത്തെ ഗോൾ അടിച്ചു. മറ്റൊരു കോറിൽ നിന്ന് തന്നെയാണ് ഈ ഗോളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സൂചക്ക് തന്നെയാണ് പിന്നെ ഫസ്റ്റ് ഹെഡർ വിൻ ചെയ്യുന്നത്. എന്നിട്ട് ബാക്ക് പോസ്റ്റിൽ അത് ആന്റോണിയോ കോണ്ടെ ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റി നമ്മൾ കണ്ടു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 5 ഗോളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-2 എന്നുള്ള സ്കോർ ലൈനായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ എസെ ബോക്സിൽ ഫൗൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ എസെ പെനാൽറ്റി എടുക്കുകയാണ്. എസെ മത്സരത്തിലെ 4-ാമത്തെ ഗോൾ അടിച്ചു. റോയ് ഹോഡ്സൺ വന്നതിന് ശേഷം എസെയുടെ 4-ാമത്തെ പ്രീമിയർ ലീഗ് ഗോളുമാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4-2 എന്നുള്ള രീതിയിലേക്ക് മത്സരം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മറ്റൊരു കോർണറിൽ നിന്ന് വീണ്ടും വെസ്റ്റ് ഹാം ഗോൾ അടിക്കുന്നത്. സോച്ചക്ക് തന്നെയാണ് ഈ ഇനീഷ്യൽ ഹെഡർ വിൻ ചെയ്യുന്നത്. എന്നിട്ട് അഗേർദിൽ തട്ടിയിട്ട് ആ ബോള് പിന്നെ വലയിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ ഒരു ഓൺ ഗോളായിട്ട് മാറായിരുന്നു. എന്തായാലും 4-3 എന്നുള്ള സ്കോർ ലൈന് മത്സരം അവസാനിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സ്ഥിതി എന്താണ് ടേബിളിൻ്റെത്? ക്രിസ്റ്റൽ പാലസ് 11-ാം സ്ഥാനത്ത് 40 പോയിന്റ്സുമായിട്ട്. വെസ്റ്റ് ഹാമിൻ്റെ സ്ഥിതി 15-ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. 33 മത്സരങ്ങളിൽ 34 പോയിന്റ്സാണ്. അപ്പോൾ അവർ നിലവിൽ റിലഗേഷൻ ബാറ്റിലുള്ള ഒരു സൈഡാണ്. ഇനി നമുക്ക് ബ്രൈറ്റന്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. റോബർട്ടോ ഡിസേർബി എന്ന് പറയുന്ന മാനേജർ ബ്രൈറ്റനെ വേറൊരു തലത്തിലേക്ക് എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ശരിയാണ്, ഗ്രാം പോട്ടർ നല്ല രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ ബ്രൈറ്റനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോബർട്ടോ ഡിസേർബിക്ക് അവിടെ വന്നിട്ട് ആ ടീമിൽ ട്വീക്കുകൾ നടത്തിക്കൊണ്ട് തൻ്റേതായിട്ടുള്ള ഫിലോസഫി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമായിരുന്നു. കാരണം എന്താണ്, ഒരു ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്. ഒരു ഫൗണ്ടേഷനുള്ള ടീമിൽ വന്നിട്ട് നമ്മുടെ ഫിലോസഫി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഏതൊരു കോച്ചിനും അത് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഈവൻ റോബർട്ടോ ഡിസേർബി ഗ്രാം പോട്ടറിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് ഈ സീസണിൽ തന്നെ പ്രസ് കോൺഫറൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഡിസേർബിയുടെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് ബ്രൈറ്റനിൽ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പ് ഒക്കെ അബ്സല്യൂട്ട്ലി ഫിനോമിനലാണ്. വളരെ ഫിയർലെസ് ആയിട്ടാണ് ബ്രൈറ്റൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓൺ ദ ബോൾ വളരെ കംഫർട്ടബിളാണ്. വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഫുട്ബോളേഴ്സാണ്. പല പൊസിഷനിലും അവർ വളരെ കംഫർട്ടബിളായിട്ട് കളിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മുമ്പും പോട്ടറിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന തന്നെയാണ്. പക്ഷേ ഈ പിന്നെ യങ്സ്റ്റേഴ്സിനെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ വേറെ ലെവലിലേക്ക് നീക്കുകയാണ് ഈ റോബർട്ടോ ഡിസേർബി എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനേജർ. സെൻസേഷണൽ മാനേജർ തന്നെയാണ്. ബ്രൈറ്റനെ സംബന്ധിച്ചോളം അവർ ആദ്യമായിട്ടാണ് പിന്നെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ 6 ഗോളുകൾ ഒരു മത്സരത്തിൽ അടിക്കുന്നത്. മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോളുകൾ അവർ ആദ്യമായിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു മെസാക്കറാണ് നമ്മൾ ബ്രൈറ്റൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ റോബർട്ടോ ഡിസേർബി ആണെങ്കിലോ ഇപ്പോൾ കൈസേഡേയും മെക്കാലിസ്റ്ററിനെയും മിറ്റോമയും ഒന്നും ഈ ഒരു മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡബിൾ പിവോട്ടിൽ ബില്ലി ഗിൽമോറും പാസ്കൽ ഗ്രോസുമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്വീക്കുകളും പിന്നെ പേഴ്സണൽ ചേഞ്ചുകളൊക്കെ നടത്തിയിട്ടും ഡിസേർബിയുടെ ടീമിന് കാര്യമായിട്ടൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. സെൻസേഷനലായിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടാവ് ഇപ്പോൾ ആ ഒരു എഫ് എ കപ്പ് സെമി ഫൈനൽ മത്സരത്തിൽ മാൻ യുണൈറ്റഡിൻ്റെ ഷാർപ്നെസ് ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാവ് തൻ്റെ ഫസ്റ്റ് പ്രീമിയർ ലീഗ് ഗോള് ഈ ഒരു മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ലീഡ് നേടിക്കൊടുക്കുന്നത് ഈ ഒരു മത്സരത്തിൽ. അതിൽ വെൽബെക്കിൻ്റെ ബാക്ക് ഫ്ലിക്ക് അസിസ്റ്റ് മനോഹരം തന്നെയായിരുന്നു. പിന്നെ പാസ്കൽ ഗ്രോസിൻ്റെ 2 ഗോളുകളാണ് നമ്മൾ കാണുന്നത്. അതിലൊന്ന് എൻസിസോ ആണ് മിറ്റോമയുടെ പൊസിഷനിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് പാസ്കൽ ഗ്രോസ് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. 2-ാമത്തെ ഗോളും എൻസിസോയുടെ അസിസ്റ്റ് തന്നെയാണ്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് അദ്ദേഹം പിന്നെ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന ഗ്രോസിന് കൊടുക്കുന്നു. ഗ്രോസിൻ്റെ ഫസ്റ്റ് ടച്ച് ബോളൊന്ന് ഉയർന്നു പോയി, എന്നിട്ട് അദ്ദേഹം ആ വോളി അടിച്ച് ഗോളാക്കുന്നത് ബ്യൂട്ടിഫുൾ ഗോളാണ്. ഈ പാസ്കൽ ഗ്രോസ് ഉണ്ടല്ലോ, ജർമ്മൻ താരമാണ്, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് അറിയോ, അദ്ദേഹം എല്ലാ പൊസിഷനിലും ലിറ്ററലി ബ്രൈറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. വെറുതെ പറയല്ല, എല്ലാ പൊസിഷനിലും സെൻറ്റർ ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും മിഡ്ഫീൽഡിൽ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും അല്ലാതെ 8-ആയിട്ടും 10-ആയിട്ടും 9-ആയിട്ടും ഫോൾസ് 9-ആയിട്ടും 2 വിങ്ങിലും ഒക്കെ കളിച്ചിട്ടുണ്ട് അദ്ദേഹം. കുറച്ചെങ്കിൽ കുറച്ച് മിനിറ്റ്സ് എല്ലാ പൊസിഷനിലും പാസ്കൽ ഗ്രോസ് 2017-18 സീസണിൽ ബ്രൈറ്റണിൽ ജോയിൻ ചെയ്തതിനു ശേഷം പിന്നെ കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് വേറെ ലെവലൊരു സംഭവമാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഇവിടെ ഡെബ്യൂ നടത്തിയതിന് ശേഷം ആകെ കെവിൻ ഡെബ്രോയിനെ മാത്രമാണ് പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ. അപ്പോൾ അതൊരു ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. മാത്രമല്ല ഇന്നലത്തെ 2 ഗോളുകളോടുകൂടി അദ്ദേഹത്തിൻ്റെ 25-ാമത്തെ പ്രീമിയർ ലീഗ് ഗോളാണ് പാസ്കൽ ഗ്രോസ് അടിച്ചിട്ടുണ്ട്. ഒപ്പം 33 പ്രീമിയർ ലീഗ് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. വെർസറ്റാലിറ്റിയുടെ ഒരു ആൾരൂപമാണ് ഈ പാസ്കൽ ഗ്രോസ് എന്ന് പറയുന്ന ജർമ്മൻ ഫുട്ബോളർ. അപ്പോൾ എന്തായാലും അദ്ദേഹം 2 ഗോളുകൾ അടിക്കുന്നു. പിന്നെ ഡാനി വെൽബക്ക് 2 ഗോളുകൾ അടിക്കുകയാണ് ഹാഫ് ടൈമിന് മുമ്പും പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടും. അപ്പോൾ അങ്ങനെ ഡാനി വെൽബിൻ്റെ 2-ാമത്തെ ഗോള് സെൻസേഷണൽ സ്ട്രൈക്കായിരുന്നു കേട്ടോ. ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ട് കിഡിലൻ സാധനമായിരുന്നു.
അപ്പോൾ അത് ഈ ബ്രൈറ്റൻ്റെ പ്രസ്സിങ്ങിന് മുമ്പിൽ കാര്യമായിട്ട് വോൾസ് സ്ട്രഗിൾ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വെൽബക്ക് രണ്ട് ഗോൾ അടിക്കുന്നതിൽ വെൽബക്കിൻ്റെ ഫസ്റ്റ് ഗോൾ എസ്റ്റിബിനാൻ്റെ ക്രോസ് നിന്ന് ആണ് പിന്നെ വെൽബക്ക് ഗോൾ അടിച്ചത്. എസ്റ്റിബിനാനും കിഡിലിനായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആറാമത്തെ ഗോൾ എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവാണ് അടിക്കുന്നത്. അതിലും ബ്രൈറ്റൻ്റെ പ്രസ്സിങ് തന്നെയാണ്. മിറ്റോമ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യണം, എന്നിട്ട് ഉണ്ടാവിൽ കൊടുക്കണം. ഉണ്ടാവിൻ്റെ ചിപ്പ് ബ്യൂട്ടിഫുൾ ചിപ്പാണ്. അങ്ങനെയാണ് ഗോൾ അടിക്കുന്നത്. ആറ് ഗോളുകൾ, ആറൊന്നും പോരായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് ഗോളുകൾ ഇന്നലെ ബ്രൈറ്റൻ അടിക്കാമായിരുന്നു. അത്രയധികം ചാൻസുകൾ ബ്രൈറ്റൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വോൾസിന് യാതൊരു തരത്തിലുള്ള ഉത്തരവും ഈ ബ്രൈറ്റൻ്റെ ബിൽഡപ്പിന് മുമ്പിലോ അവരുടെ പ്രസ്സിങ്ങിന് മുമ്പിലോ അവരുടെ ഓർഗനൈസേഷന് മുമ്പിലോ അവരുടെ പാസിങ്ങിന് മുമ്പിലോ അവരുടെ സ്ലിക്ക് മൂവ്മെൻറ്റിന് മുമ്പിലോ യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. എന്താണ് ബ്രൈറ്റൻ ചെയ്യുന്നതെന്നുള്ളത് ഗെസ് ചെയ്യാൻ പോലും വോൾസിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ലോപ്പറ്റഹിയുടെ വോൾസിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ 6-0 എന്നുള്ള സ്കോർ ലൈനിന് റോബർട്ടോ ഡിസേർബിയുടെ ബ്രൈറ്റൻ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ പ്ലേസാണ് അവരുടെ ലക്ഷ്യമുള്ളത്. ഇനിയോ മറ്റൊരു മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നമുക്കറിയാം റിലഗേഷൻ സ്കെയർ ശരിക്കും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ അവർ മത്സരത്തിൽ 80 മിനിറ്റോളം 1-0 ലീഡ് അവർക്ക് ഉണ്ടായിരുന്നു. ഡാനിയലോ ആണ് അവർക്ക് ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രെൻഫോർഡിനെതിരെ ബ്രെൻഫോർഡിൻ്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ബ്രെൻഫോർഡ് ആണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ബി കിക്ക് ഒരു 25 yards അകലെ നിന്ന് കിട്ടുന്നത്. ഐവൻ ടോണി ആണ് ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത്. ഐവൻ ടോണി ആ ഒരു ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. 20-ാമത്തെ പ്രീമിയർ ലീഗ് ഗോളാണ് ഐവൻ ടോണി എന്ന് പറയുന്ന ഇംഗ്ലീഷ് സ്ട്രൈക്കർ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ സീസണിൽ. അതൊരു കിഡിലൻ സംഭവമാണെന്ന് മാത്രമല്ല, ആകെ ഹാരി കെയ്നും ഹാലണ്ടും മാത്രമാണ് ഈ ഐവൻ ടോണിയേക്കാൾ കൂടുതൽ പ്രീമിയർ ലീഗ് ഗോളുകൾ ഈ സീസണിൽ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ബ്രെൻഫോർഡിന് വേണ്ടി കളിക്കുന്ന ഐവൻ ടോണി ഇത്തരത്തിലുള്ള കിഡിലൻ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആകെ അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ക്ലബിലേക്കുള്ള മൂവ് ബ്ലോക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ആ ഒരു ബെറ്റിംഗ് ചാർജസ്സാണ്. അതിൽ അദ്ദേഹം ഗിൽറ്റി ആണെന്ന് ഓൾമോസ്റ്റ് ഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി എന്താണ് ശിക്ഷ എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ശിക്ഷ സ്വാഭാവികമായിട്ടും ബാനിൻ്റെ രൂപത്തിലാവും വരിക. അപ്പോൾ എത്ര മാസത്തെ ബാൻ കിട്ടും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ക്ലബ്ബുകൾ ഈ സമ്മറിൽ ചിലപ്പോൾ റിസ്ക് എടുക്കാൻ സാധ്യതയില്ലാത്തത്. അല്ലെങ്കിൽ എന്തായാലും ടോപ്പ് 4 ക്ലബ്ബിൽ കളിക്കേണ്ട തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഒരു ഫുട്ബോളറാണ് ഈ ഐവൻ ടോണി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഹോൾഡപ്പ് പ്ലേ ആണെങ്കിലും ലിങ്കപ്പ് പ്ലേ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ആണെങ്കിലും ഒരു ഹാരി കെയ്ൻ റീജനായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് ഐവൻ ടോണി. അപ്പോൾ ഈ ബെറ്റിംഗ് ചാർജസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വലിയ ക്ലബ്ബുകൾ ഒരു ഗാമ്പിൾ നടത്താൻ സാധ്യതയില്ലാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് സമ്മറിൽ കൂടുതൽ അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഈക്വലൈസർ ബ്രെൻഫോർഡ് നേടുന്നു. അവിടെ നിന്ന് ഇഞ്ചുറി ടൈമിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ആരാധകരുടെ ഹൃദയം തകർത്തുകൊണ്ട് ഡാസിൽബ വിന്നിംഗ് ഗോൾ ബ്രെൻഫോർഡിന് അടിക്കുകയാണ് 94-ാമത്തെ മിനിറ്റിൽ. ഒരു പോയിൻ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റായി മാറിയാണ്. ഇത് ജയിക്കുമെന്നുള്ള സ്ഥിതിയിൽ നിന്ന് രണ്ട് ഗോളുകൾ ലേറ്റായിട്ട് കൺസീഡ് ചെയ്തിട്ട് തോറ്റു പോയിരിക്കുകയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. അവരെ സംബന്ധിച്ചോളം 34 മത്സരങ്ങളിൽ നിന്ന് 30 points ആണുള്ളത്. അപ്പോൾ ഇന്നാണെങ്കിലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു എവർട്ടൺ ലെസ്റ്റർ മത്സരമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിലിപ്പോൾ ലെസ്റ്റർ ഒരു സമനില പിടിച്ചാൽ പോലും ലെസ്റ്ററിന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് മുകളിലേക്ക് പോകാൻ പറ്റും ഗോൾ ഡിഫറൻസിൽ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് 34 മത്സരങ്ങളിൽ 30 points, ലെസ്റ്റർ സിറ്റിക്ക് 33 മത്സരങ്ങളിൽ 29 points, എവർട്ടൺ 33 മത്സരങ്ങളിൽ 28 points. എവർട്ടൺ വിജയിച്ചു കഴിഞ്ഞാലും എവർട്ടനും ആ ഒരു റിലഗേഷൻ സോണിൽ നിന്ന് മുകളിലേക്ക് പോകാൻ പറ്റും. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കാര്യം ഇത്തിരി കഷ്ടത്തിലാണ്. അവർ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പോരല്ലോ, പോയിൻറ്റ്സ് വേണ്ടേ. അപ്പോൾ അതാണ് എനിക്ക് റൗണ്ട് അപ്പിൽ പറയാനുള്ളത്. ബ്രെൻഫോർഡ് അബ്സൊല്യൂട്ട്ലി ഫ്ലൈയിങ് ആണ് ഈ സീസണിൽ തോമസ് ഫ്രാങ്കിൻ്റെ കീഴിൽ. അവർ പഞ്ചിങ് അബോവ് ദ വെയ്റ്റിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.